Dear students, today we shall discuss about validity and its types. Validity and reliability are the two terms which are used to evaluate the quality of research. They indicate how well a method, technique or test measures something. Research might bandhapetta nammal padikkumbol adil upayogikkunna technique method അത് എത്രമാത്രം ഫലപ്രദമാണ്, എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൂചകങ്ങളാണ് ഈ റിലയബിലിറ്റിയും വാലിഡിറ്റിയും. റിസർച്ചിൻ്റെ ക്വാളിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. ഇനി അത് രണ്ടും എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. റിലയബിലിറ്റി റെഫേഴ്സ് ടു ഹൗ കൺസിസ്റ്റൻ്റ്ലി എ മെതേഡ് മെഷേഴ്സ് സംതിങ്. എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആണ് ഒരു മെത്തേഡിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് റിലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുക. മെഷർ ചെയ്യുമ്പോൾ ആ മെഷർമെൻറ്റിൽ എത്രമാത്രം അത് കൺസിസ്റ്റൻ്റ് ആണ്, സ്ഥിരതയുള്ള റിസൾട്ടുകൾ നൽകുന്നു എന്നുള്ളതാണ് റിലയബിലിറ്റി സൂചിപ്പിക്കുക. ഇഫ് ദി സെയിം റിസൾട്ട് ക്യാൻ ബി കൺസിസ്റ്റൻ്റ്ലി അച്ചീവ്ഡ് ബൈ യൂസിങ് ദ സെയിം മെത്തേഡ് അണ്ടർ ദി സെയിം സർക്കംസ്റ്റൻസസ് ദ മെഷർമെൻറ്റ് ഈസ് കൺസിഡേർഡ് റിലയബിൾ. നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ച് എന്തെങ്കിലും മെഷർ ചെയ്യുകയാണെങ്കിൽ, ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു എന്തെങ്കിലും മെഷർ ചെയ്യുകയാണെങ്കിൽ അത് സെയിം സിറ്റുവേഷനിൽ സെയിം സർക്കംസ്റ്റൻസസിൽ ഒരേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ രീതിയിലുള്ള റിസൾട്ടാണ് നൽകുന്നതെങ്കിൽ ആ മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആണ്, അത് റിലയബിൾ ആണ് എന്ന് നമുക്ക് പറയാം. നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ് സാമ്പിൾ സെവറൽ ടൈംസ് അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു സാമ്പിൾ, ലിക്വിഡായിട്ടുള്ള ഒരു സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഒരേ കണ്ടീഷൻസിൽ ഒരേ സാഹചര്യങ്ങളിൽ അത് പല തവണ അളക്കുന്നു. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരേപോലെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് റിലയബിൾ ആണ്, വ്യത്യസ്തമാണെങ്കിൽ അത് റിലയബിൾ അല്ല. നോക്കുക, ഇഫ് തെർമോമീറ്റർ ഡിസ്പ്ലേസ് ദ സെയിം ടെമ്പറേച്ചർ എവറി ടൈം. തെർമോമീറ്റർ ഒരേ ടെമ്പറേച്ചർ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഫോർ ദ റിസൾട്ട്സ് ആർ റിലയബിൾ. മറ്റ് സാഹചര്യങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ ഒരേ ടെമ്പറേച്ചർ കാണിക്കേണ്ടതാണ് അല്ലേ, തെർമോമീറ്റർ കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ തെർമോമീറ്ററിൻ്റെ റിലയബിലിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. മറ്റ് സാഹചര്യങ്ങളൊന്നും വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ, എന്നിട്ടും തെർമോമീറ്റർ വ്യത്യസ്ത ടെമ്പറേച്ചറാണ് കാണിക്കുന്നതെങ്കിൽ തെർമോമീറ്ററിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ തെർമോമീറ്റർ റിലയബിൾ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് വാലിഡിറ്റി എന്താണെന്ന് നോക്കാം. വാലിഡിറ്റി റിഫേഴ്സ് ടു ഹൗ ആക്യുറേറ്റ്ലി എ മെത്തേഡ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരേ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നു എന്നുള്ള മാത്രമല്ല, ഹൗ ആക്യുറേറ്റ് ഇറ്റ് ഈസ്, എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഇതിൻ്റെ ആക്യുറസി എത്ര ഉണ്ട് എന്നുള്ളതാണ് വാലിഡിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഇഫ് റിസർച്ച് ഹാസ് ഹൈ വാലിഡിറ്റി, ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് റിസൾട്ട് ദാറ്റ് കറസ്പോണ്ട് ടു ദി റിയൽ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വേരിയേഷൻസ് ഇൻ ദി ഫിസിക്കൽ ഓർ സോഷ്യൽ വേൾഡ്. ഒരു റിസർച്ചിന് ഹൈ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് റിസൾട്ട്സ് ദാറ്റ് കറസ്പോണ്ട് ടു റിയൽ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വേരിയേഷൻസ് ഇൻ ദി ഫിസിക്കൽ ഓർ സോഷ്യൽ വേൾഡ്. നമ്മൾ പഠനം നടത്താൻ ഉപയോഗിക്കുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻ്റ് നമ്മൾ പഠനം നടത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം, യഥാർത്ഥത്തിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് അളക്കുന്നു. അതിൻ്റെ റിയൽ പ്രോപ്പർട്ടി, യഥാർത്ഥ ഗുണങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാലിഡിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ എത്രമാത്രം ആക്യുറേറ്റ് ആണ് നമ്മുടെ മെഷർമെൻറ്റ് എന്നുള്ളത് വാലിഡിറ്റി സൂചിപ്പിക്കുന്നു. എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആണ് റിസൾട്ട് നൽകുന്ന കാര്യത്തിൽ, പലതവണ ടെസ്റ്റ് ചെയ്താലും ഒരേപോലുള്ള റിസൾട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് റിലയബിളാണ്, കൃത്യമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നൽകുന്നതെങ്കിൽ അത് വാലിഡാണ്, അതിന് വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക്
ടൈപ്സ് ഓഫ് വാലിഡിറ്റി, പല തരത്തിൽ വാലിഡിറ്റി ഉണ്ട്. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വാലിഡിറ്റിയെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയാണ്. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഈസ് ദി ഡിഗ്രി ടു വിച്ച് യുവർ റിസർച്ച് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഡിഗ്രി ടു വിച്ച് യുവർ റിസർച്ച് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഒരു റിസർച്ചർ എന്താണോ മെഷർ ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം കൃത്യതയോടെ മെഷർ ചെയ്യുന്നു, അതിനെയാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുക. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഓഫ് ദി ഡിഗ്രി ടു വിച്ച് യുവർ റിസർച്ച് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ആ മെതേഡ്, ആ മെതേഡിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം സാധൂകരിക്കുന്നുണ്ടോ അത് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇവിടെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉണ്ട്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഡസ് എ മാത്ത് ടെസ്റ്റ് ആക്ച്വലി മെഷർ മാത്ത് അച്ചീവ്മെൻ്റ്? ഒരു മാത്ത് ടെസ്റ്റിന് വേണ്ടി ഒരു ടെസ്റ്റ് തയ്യാറാക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു, അത് കൃത്യമായിട്ടും മാത്സ് അച്ചീവ്മെൻ്റ്, ഒരാളുടെ മാത്സിലുള്ള അച്ചീവ്മെൻ്റ് കൃത്യമായിട്ടും അത് അളക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉണ്ട്. ഡസ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആക്ച്വലി മെഷർ പേഴ്സണാലിറ്റി? ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അയാളുടെ ഒരാളുടെ പേഴ്സണാലിറ്റി വ്യക്തമായിട്ട് അളക്കുന്നുണ്ടെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉണ്ട്. ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് അത് അയാളുടെ പേഴ്സണാലിറ്റിയെ വ്യക്തമായിട്ട് അളക്കുന്ന ഒരു ടെസ്റ്റ് അല്ല എങ്കിൽ അവിടെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഇല്ല. സോ അടുത്ത വാലിഡിറ്റിയിലേക്ക് പോകാം. ഇന്റേണൽ വാലിഡിറ്റി, ദ ഡിഗ്രി ടു വിച്ച് ചേഞ്ചസ് ഇൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആർ അഫക്റ്റഡ് ബൈ ദി മാനിപ്പുലേറ്റഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ആദ്യം കണ്ടിരുന്നു ദർ ആർ ടു ടൈപ്സ് ഓഫ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റങ്ങൾ വരാം. ഇപ്പം എത്രമാത്രം ചേഞ്ചസ് വരുന്നുണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് ഇൻറ്റേണൽ വാലിഡിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുക. ഇൻറ്റേണൽ വാലിഡിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വെൻ യു റിസർച്ച് എസ്റ്റാബ്ലിഷ് കോഫൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഒരു കോഫൽ റിലേഷൻഷിപ്പ്, കോഫൽ എന്ന് ഉദ്ദേശിക്കുന്നത് കോഫ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. അതായത് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു കോഫ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിള് കോസായിട്ടും ഡിപ്പെൻഡൻറ്റ് വേരിയബിള് എഫക്റ്റായിട്ടും എടുക്കണമെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്, അത് പഠിച്ചപ്പോൾ നമ്മളൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കോസൽ റിലേഷൻഷിപ്പിനെയാണ് അത് വ്യക്തമായിട്ട് അവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേണൽ വാലിഡിറ്റി നമ്മുടെ റിസർച്ചിലുണ്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കുക. ഇഫ് യു ഇംപ്ലിമെൻ്റ് എ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹൗ ഷുവർ ക്യാൻ യു ബി ദാറ്റ് എനി ഇംപ്രൂവ്മെൻ്റ് സീൻ ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഈസ് ഡ്യൂ ടു ദി ട്രീറ്റ്മെൻറ്റ് ദാറ്റ് യു അഡ്മിനിസ്ട്രേറ്റഡ്. ഇവിടെ രണ്ട് വേരിയബിൾസ്, ഇതൊരു സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ പുകവലി നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ കുറെ ആളുകൾക്കിടയിൽ നടത്തിയൊരു പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ ചില ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു, കുറേ ട്രീറ്റ്മെൻറ്റുകൾ അവർക്ക് നൽകി. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻ്റ് സീൻ, ആ പുകവലി എത്രമാത്രം അവർ കുറയ്ക്കുന്നു, ഇംപ്രൂവ്മെൻ്റ് ഓൺ ദം, അതാണ് അതിൻ്റെ മറ്റൊരു വേരിയബിള്. ഒരു വേരിയബിള് അവർക്ക് നൽകുന്ന ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ അവർക്ക് നൽകുന്ന ട്രീറ്റ്മെൻറ്റ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് മൂലമാണ് ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ
പുകവലിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് വേരിയബിളും ഡിപ്പെൻഡൻ്റ് വേരിയബിളും, അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻ്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തത് മൂന്ന്, എക്സ്റ്റേണൽ വാലിഡിറ്റി. എക്സ്റ്റേണൽ വാലിഡിറ്റി റിഫേഴ്സ് ടു ഹൗ വെൽ ദ ഔട്ട്കം ഓഫ് എ സ്റ്റഡി ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു അപ്ലൈ ടു അതർ സെറ്റിംഗ്സ്. അതായത് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പഠനം നടത്തിയിട്ട്, നമ്മൾ റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ ഔട്ട്കം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മുടെ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ അത് നമുക്ക് വാലിഡാണോ. നമ്മുടെ പഠനത്തിൻ്റെ റിസൾട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഇൻ അതർ വേർഡ്സ്, ദിസ് ടൈപ്പ് ഓഫ് വാലിഡിറ്റി റിഫേഴ്സ് ടു ഹൗ ജനറലൈസബിൾ ദ ഫൈൻഡിങ്സ് ആർ. നമ്മുടെ ഫൈൻഡിങ്സ് എത്രമാത്രം നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ കുറിച്ച് നടത്തിയ പഠനം, അതിൻ്റെ റിസൾട്ട് ആ ഗ്രൂപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു പോപ്പുലേഷനെ മുഴുവനായിട്ട് നമുക്ക് ആ റിസൾട്ട് ബാധകമാണ്, നമ്മുടെ കൺക്ലൂഷൻസും ഫൈൻഡിങ്സും ബാധകമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ജനറലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. ഫോർ ഇൻസ്റ്റൻസ്, ഡു ദ ഫൈൻഡിങ്സ് അപ്ലൈ ടു അതർ പീപ്പിൾ സെറ്റിംഗ് സിറ്റുവേഷൻസ് ആൻഡ് ടൈം പീരീഡ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം മറ്റൊരു സാഹചര്യത്തിൽ ഇത് ജനറലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മുഴുവൻ ജനങ്ങളിലേക്കും നമ്മുടെ കൺക്ലൂഷൻസ് അവർക്കും ബാധകമാണെന്ന് പറയാൻ സാധിക്കുമോ. മറ്റ് സാഹചര്യങ്ങളിൽ, മറ്റ് സെറ്റിങ്സിൽ ആൻഡ് ടൈം പീരീഡിൽ, പല കാലഘട്ടങ്ങളിലേക്ക് എല്ലാം ഇതേ റൂളുകൾ തന്നെയാണ്, ഇതേ കൺക്ലൂഷൻ തന്നെയാണ്, ഇതേ ഫൈൻഡിങ്സ് ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം നോക്കുക. ഫൈൻഡിങ്സ് അറൈവ്ഡ് അറ്റ് വിത്ത് എ സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻസ് ക്യാൻ ബി ജനറലൈസ്ഡ് ടു ദി എൻ്റെയർ കോളേജ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2000 സ്റ്റുഡൻസ്. ഒരു 2000 സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു 100 സ്റ്റുഡൻസിനെ നമ്മൾ സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തു. അവരിലെ ഏതെങ്കിലും സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പഠനം നടത്തി. നമ്മളൊരു കുറേ ഫൈൻഡിങ്സിലെത്തി. ആ ഫൈൻഡിങ്സ് ഈ പറയുന്ന 2000 സ്റ്റുഡൻസിനും ബാധകമാക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ, അത്രമാത്രം കൃത്യതയോടു കൂടിയാണ് നമ്മൾ പഠനം നടത്തിയിരിക്കുന്നതെങ്കിൽ, നമ്മുടെ റിസർച്ചിന് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള റിസർച്ച്, അതിൽ പഴുതുകളൊന്നുമില്ലാതെ, തെറ്റുകളൊന്നും വരാതെ നടത്തുന്ന റിസർച്ചിന് മാത്രമേ എക്സ്റ്റേണൽ വാലിഡിറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ എക്സ്റ്റേണൽ വാലിഡിറ്റിയുടെ മറ്റൊരു രൂപമാണ് എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറയുക. അൻ ആസ്പെക്ട് ഓഫ് എക്സ്റ്റേണൽ വാലിഡിറ്റി റിഫേഴ്സ് ടു വെദർ എ സ്റ്റഡീസ് ഫൈൻഡിങ്സ് ക്യാൻ ബി ജനറലൈസ്ഡ് ടു ദി റിയൽ വേൾഡ്. ഈ ലോകത്തിലുള്ള മറ്റ് ഈ പോപ്പുലേഷനുമായിട്ട്, നമ്മൾ സാമ്പിൾ തിരഞ്ഞെടുത്ത ലോകത്തിലുള്ള ഏത് സാഹചര്യവുമായിട്ടും, ഏത് ജനതയുമായിട്ടും നമ്മുടെ ഫൈൻഡിങ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? അതാണ് ഇക്കോളജിക്കൽ വാലിഡിറ്റി സൂചിപ്പിക്കുക. നമുക്ക് നാലാമത്തെ വാലിഡിറ്റിയിലേക്ക് പോവാം. ദ ടേം കൺകറൻറ്റ് വാലിഡിറ്റി ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് എ ന്യൂ ടെസ്റ്റ് ബൈ കോറിലേറ്റിംഗ് ഇറ്റ് സ്കോർ വിത്ത് സം എക്സിസ്റ്റിംഗ് ഓർ അവൈലബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. കൺകറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം എന്നൊക്കെയാണ് അർത്ഥം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് എ ന്യൂ ടെസ്റ്റ്. ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം നമ്മൾ നടത്തി, ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു ടെസ്റ്റ് നടത്തി, നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് നടത്തി, അത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ബൈ കോറിലേറ്റിംഗ് ഇറ്റ് സ്കോർ വിത്ത് സം എക്സിസ്റ്റിംഗ് ഓർ അവൈലബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നിലവിലുള്ള മറ്റേതെങ്കിലും ഒരു ടെസ്റ്റ്, പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു ടെസ്റ്റിൻ്റെ സ്കോറുമായിട്ട് യോജിച്ചു പോകുന്നതാണോ നമ്മൾ നടത്തുന്ന ഈ പുതിയ ടെസ്റ്റ്, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ടെസ്റ്റിൻ്റെ സ്കോറുമായിട്ട്? മറ്റൊരു ടെസ്റ്റിന് നമ്മൾ ക്രൈറ്റീരിയൻ എന്ന് പറയാം. ഇപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ള ടെസ്റ്റ്, അതിന് നമുക്ക് ക്രൈറ്റീരിയൻ എന്ന് പറയാം. അതുമായിട്ട്, ആ ക്രൈറ്റീരിയനുമായിട്ട് യോജിച്ചു പോകുന്നതാണോ നമ്മുടെ ന്യൂ ടെസ്റ്റിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ? അത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ? ഇത് തമ്മിൽ ബന്ധമുണ്ടോ? എക്സാമ്പിൾ നോക്കുക. സപ്പോസ് വി ഹാവ് പ്രിപ്പയർഡ് എ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. നമ്മളൊരു ഇൻ്റലിജൻസ് ടെസ്റ്റിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തയ്യാറാക്കി, അല്ലെങ്കിൽ ഒരു മെത്തേഡിൻ്റെ രൂപം കൊടുത്തു. വി അഡ്മിനിസ്റ്റർ ഇറ്റ് ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. നമ്മളൊരു
ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്തു, ആ ടെസ്റ്റ് നടത്തി. ദ സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ് ഈസ് ഓൾസോ അഡ്മിനിസ്റ്റേഡ് ടു ദി സെയിം ഗ്രൂപ്പ്. ഇതേ ഗ്രൂപ്പിന് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ് ദി സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞ ക്രൈറ്റീരിയൻ, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റും നമുക്ക് ഇതേ ഗ്രൂപ്പിൽ തന്നെ അപ്ലൈ ചെയ്തു. നൗ ടെസ്റ്റ് സ്കോർ മെയ്ഡ് ഓൺ അവർ ന്യൂലി കൺസ്ട്രക്റ്റഡ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് സ്കോർ മെയ്ഡ് ബൈ സ്റ്റുഡൻസ് ഓൺ ദി സ്റ്റാൻഡേർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആർ കോറിലേറ്റഡ്. അപ്പോൾ നിലവിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ആ പുതിയ ടെസ്റ്റും പഴയതായിട്ടുണ്ടായിരുന്ന സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റും അതിൽ നിന്ന് രണ്ടും കിട്ടിയ സ്കോറുകൾ തമ്മിൽ നമ്മൾക്ക് കോറിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ദി കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് ഹൈ, അവർ തമ്മിലുള്ള കോറിലേഷൻ്റെ കോഫിഷ്യന്റ് അത് ഹൈ ആണെങ്കിൽ അവർ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഈസ് സെറ്റ് ടു ഹാവ് ഹൈ കൺകറൻറ്റ് വലിഡിറ്റി. നമ്മുടെ ടെസ്റ്റിന് കൺകറൻറ്റ് വലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. നിലവിൽ അംഗീകരിക്കപ്പെട്ട ഒരു ടെസ്റ്റിനോട് കോറിലേറ്റ് ചെയ്തു പോകുന്നതാണ് നമ്മൾ നടത്തിയിരിക്കുന്ന പുതിയ ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൺകറൻറ്റ് വലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് വലിഡിറ്റി, കൺകറൻറ്റ് വലിഡിറ്റിയുമായിട്ട് ബന്ധമുള്ളതാണ് പ്രെഡിക്റ്റീവ് വലിഡിറ്റിയും. ഈ കൺകറൻറ്റ് വലിഡിറ്റിയും പ്രെഡിക്റ്റീവ് വലിഡിറ്റിയും രണ്ടും അറിയപ്പെടുന്നത് ക്രൈറ്റീരിയൻ ബേസ്ഡ് വലിഡിറ്റീസ് എന്നാണ്. വാട്ട് ആർ ദി ക്രൈറ്റീരിയൻ ബേസ്ഡ് വലിഡിറ്റീസ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത്? കൺകറൻറ്റ് വലിഡിറ്റിയും പ്രെഡിക്റ്റീവ് വലിഡിറ്റിയും. ഇനി എന്താണ് പ്രെഡിക്റ്റീവ് വലിഡിറ്റി എന്ന് നോക്കുക. പ്രെഡിക്റ്റീവ് വലിഡിറ്റി ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റിൻ്റെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ അത് ആ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഫ്യൂച്ചറിലേക്ക് അത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണ്, റെലവൻ്റ് ആണ് എന്നുള്ളതാണ്, വാലിഡ് ആണ് എന്നുള്ളതാണ് പ്രെഡിക്റ്റീവ് വലിഡിറ്റി സൂചിപ്പിക്കുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എഫക്റ്റീവ്നെസ് ഓഫ് എ ടെസ്റ്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഔട്ട്കംസ് ഇൻ എ സ്പെസിഫിക് ഏരിയ. ഏതെങ്കിലും മേഖലയിൽ നമ്മൾ നടത്തിയ പഠനം അത് ഭാവിയിലേക്കും ആ പഠനത്തിൻ്റെ റിസൾട്ട് ആപ്ലിക്കബിൾ ആണോ. എ ടെസ്റ്റ് യൂസർ വിഷസ് ടു ഫോർകാസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഫ്യൂച്ചർ പെർഫോമൻസ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെ എങ്ങനെയായിരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടി നടത്തുന്ന, ഇപ്പോൾ നടത്തുന്ന ഒരു ടെസ്റ്റ്. ടെസ്റ്റ് സ്കോർ ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ബിഹേവിയർ ഓർ പെർഫോമൻസ് ആൻഡ് ഹെൻസ് കോൾഡ് എ പ്രെഡിക്റ്റീവ് വലിഡിറ്റി. ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്കോറിന് ഫ്യൂച്ചർ ബിഹേവിയറിലെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രെഡിക്റ്റീവ് വലിഡിറ്റി ആ ടെസ്റ്റിനുണ്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയാം. മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ്, മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക്, അതിൻ്റെ പ്രെഡിക്റ്റീവ് വലിഡിറ്റി ഉണ്ട്. എന്തായിരിക്കാം? സാധാരണഗതിയിൽ കുട്ടി വീണ്ടും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ, മറ്റ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ, MBBSന് സ്കോർ ചെയ്യുന്ന മാർക്കും അവർക്ക് എൻട്രൻസിന് കിട്ടുന്ന മാർക്കും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എൻട്രൻസിൽ ഉയർന്ന റാങ്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി MBBS എക്സാമിലും കൂടുതൽ റാങ്ക് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തമ്മിലൊരു കോറിലേഷൻ, ഫ്യൂച്ചറിൽ MBBS എക്സാമിനും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മൾ പ്രെഡിക്റ്റീവ് വലിഡിറ്റി എന്ന് പറയുന്നത്. നിലവിൽ നടത്തുന്ന ടെസ്റ്റ് ഭാവിയിലുള്ള മറ്റൊരു സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് പ്രെഡിക്റ്റീവ് വലിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഇനി നമുക്ക് കണ്ടൻറ്റ് വലിഡിറ്റി എന്താ നോക്കാം. കണ്ടൻറ്റ് വലിഡിറ്റി അസസസ് വെദർ എ ടെസ്റ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി കൺസ്ട്രക്ഷൻ. നമ്മൾ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന വേരിയബിളിൻ്റെ, കൺസ്ട്രക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയബിളിൻ്റെ ഒരു മറ്റൊരു പേരായിട്ട് കരുതുക, അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഈ പഠനം ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ മെത്തേഡ് ഉണ്ടെങ്കിൽ, ആ മെത്തേഡിനെ, ടെക്നിക്കിനെ നമുക്ക് കണ്ടൻറ്റ് വലിഡിറ്റി ഉള്ള ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയാം. ടു പ്രൊഡ്യൂസ് വാലിഡ് റിസൾട്ട് ദ കണ്ടൻറ്റ് ഓഫ് എ ടെസ്റ്റ് സർവേ ഓർ മെഷർമെൻറ്റ് മെത്തേഡ് മസ്റ്റ് കവർ ഓൾ റെലവൻറ്റ് പാർട്സ് ഓഫ് ദി സബ്ജക്ട് ഇറ്റ് എയിംസ് ടു മെഷർ. ഒരു വാലിഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ കണ്ടൻറ്റ് ടെസ്റ്റിൻ്റെ കണ്ടൻറ്റ് സർവേ ഓർ മെഷർമെൻറ്റ് മെത്തേഡ്, നമ്മൾ ഉപയോഗിക്കുന്ന സർവേ ആവാം, മെഷർമെൻ്റ് ആവാം, ടെസ്റ്റ് ആവാം, അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന കണ്ടൻറ് ആയിരിക്കണം. ഈ സം ആസ്പെക്ട്സ് ആർ മിസ്സിംഗ് ഫ്രം ദി മെഷർമെൻ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റുകൾ നമ്മൾ എടുക്കേണ്ട ഒരു ആസ്പെക്ട് എടുത്തിട്ടില്ല എങ്കിൽ, ഇഫ് സം ആസ്പെക്ട്സ് ആർ മിസ്സിംഗ് ഫ്രം ദി മെഷർമെൻറ്റ് ഓർ ഇഫ് ഇറവലൻ്റ് ആസ്പെക്ട്സ് ആർ ഇൻക്ലൂഡഡ്, നമ്മൾ എടുക്കേണ്ട ആസ്പെക്റ്റുകൾ ചിലപ്പോൾ എടുക്കാത്തത് ഒരു തെറ്റാണ്,
അതോടൊപ്പം തന്നെ ഇറലവൻ്റ് ആസ്പെക്റ്റുകൾ എടുത്താലും അവിടെയും കണ്ടൻറ്റ് വാലിഡിറ്റി നഷ്ടപ്പെടും. നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള എല്ലാ ആസ്പെക്റ്റുകളും നമ്മുടെ പഠനത്തിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വാലിഡിറ്റി ത്രെട്ട് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സപ്പോസ് അൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഇൻ മാത്തമാറ്റിക്സ് ഈസ് പ്രിപ്പയർഡ്. ഒരു മാത്തമാറ്റിക്സിലുള്ള ഒരു കുട്ടിയുടെ ഗ്രേഡ് നിലവാരം അറിയുന്നതിന് വേണ്ടി ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നു. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ഐറ്റംസ് ഫ്രം ഒരു മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്റ്റുകളും എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ എക്സാമിൽ ഉൾക്കൊള്ളിക്കണം. ഓൾജിബ്രയിൽ നിന്നാവാം, എഴുത്തമെറ്റിക്കിൽ നിന്നാവാം, ജിയോമെട്രിയിൽ നിന്നാവാം, മെൻസുറേഷനിൽ നിന്നാവാം, ട്രിഗണോമെട്രിയിൽ നിന്നാവാം. ആൻഡ് മോർ ഓവർ ദ ഐറ്റം മസ്റ്റ് മെഷർ ദ ഡിഫറൻറ്റ് ബിഹേവിയർ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് നോളേജ്, അണ്ടർസ്റ്റാൻഡിങ് സ്കില്ല്, ആപ്ലിക്കേഷൻ. ഈ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും മേഖലകളിൽ നിന്ന് ആ കുട്ടിയുടെ നോളേജ് എത്രയുണ്ട്, എത്രമാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്കലായിട്ടുള്ള സ്കില്ല് എത്രമാത്രമുണ്ട്, ആ സ്കില്ല് അപ്ലൈ ചെയ്യാനുള്ള കഴിവ് എത്രമാത്രമുണ്ട്, ഇതെല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ആസ്പെക്റ്റും പഠിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് കണ്ടൻറ്റ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഇനി ഫേസ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി കൺസിഡേഴ്സ് ഹൗ സ്യൂട്ടബിൾ ദ കണ്ടൻറ് ഓഫ് എ ടെസ്റ്റ് സീംസ് ടു ബി ഓൺ ദി സർഫേസ്. ഫേസ് വാലിഡിറ്റി സാധാരണഗതിയിൽ ഏറ്റവും ഇൻഫോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വാലിഡിറ്റിയാണ്. അത്രമാത്രം അതിന് ഉപയോഗം കൂടുതലില്ല. ഹൗ സ്യൂട്ടബിൾ ദ കണ്ടൻറ് ഓഫ് എ ടെസ്റ്റ് സീം ടു ബി ഓൺ ദി സർഫേസ്. നമുക്ക് നോക്കും ഒറ്റ നോട്ടത്തിൽ ആ ടെസ്റ്റ് നല്ലതാണോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുമോ. അതിനെയാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയാം. ഒറ്റ നോട്ടത്തിൽ അത് വാലിഡാണെന്ന് തോന്നുകയാണെങ്കിൽ അതിന് ഫേസ് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. കൂടുതൽ പഠനവും നടത്താതെയാണ്, കൂടുതൽ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയനും തേടാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ ഇത് കൊള്ളാവുന്ന പഠനമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുക. ഇറ്റ് സിമിലർ ടു കണ്ടൻറ് വാലിഡിറ്റി, ബട്ട് ഫേസ് വാലിഡിറ്റി ഈസ് എ മോർ ഇൻഫോർമൽ ആൻഡ് സബ്ജക്റ്റീവ് അസസ്മെൻറ്റ്. അതായത് എല്ലാ കണ്ടൻറ്റും ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ്, കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാതെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായം തേടാതെ നമ്മൾ സ്വയം ഒറ്റ നോട്ടത്തിൽ നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ്, നമ്മുടെ ഒരു അസസ്മെൻറ്റിലൂടെ ഇൻഫോർമലായിട്ട് തീരുമാനമെടുക്കുന്നു. ആ ഫേസ് വാലിഡിറ്റി ഈസ് എ സബ്ജക്റ്റീവ് മെഷർ. അത് നമ്മുടെ ഒരു റിസർച്ചറുടെ ഒരു കണക്കൂട്ടർ മാത്രമായതുകൊണ്ട് ഇറ്റ് ഈസ് ഓഫൺ കൺസിഡേർഡ് ദി വീക്കസ്റ്റ് ഫോം ഓഫ് വാലിഡിറ്റി. വാലിഡിറ്റിയിൽ ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കൂടുതൽ ഉപയോഗിക്കാത്തൊരു വാലിഡിറ്റിയാണ് ഫേസ് വാലിഡിറ്റി. ഹൗ ആർ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് എ മെത്തേഡ്. ഒരു മെത്തേഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, പല മെത്തേഡുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, ആ മെത്തേഡുകൾ ഏത് ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് റിസർച്ചർക്ക് സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന നിലയിൽ മാത്രം, ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഫേസ് വാലിഡിറ്റി ഉപയോഗിക്കാം. ഫോർ ഇൻസ്റ്റൻസ് യു മൈറ്റ് ലുക്ക് അറ്റ് എ മെഷർ ഓഫ് മാത്തബിലിറ്റി. ഒരു മാത്സ് എബിലിറ്റി നോക്കുമ്പോൾ, മാത്തബിലിറ്റി നോക്കുമ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി റീഡ് ത്രൂ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസൈഡ് ദാറ്റ് യെസ് ഇറ്റ് സീംസ് ലൈക്ക് ദിസ് ഇസ് എ ഗുഡ് മെഷർ ഓഫ് മാത്തബിലിറ്റി. നമ്മളൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് വാലിഡിറ്റി ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേസ് വാലിഡിറ്റി ഉണ്ട് ആ ടെസ്റ്റിനെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ശരിക്കും ഫേസ് വാലിഡിറ്റി മാത്രം പോരാ, മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഒരു ടെസ്റ്റ് വാലിഡാണോ ഇൻവാലിഡാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി.